السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കർമ്മഭടന്മാരായ പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു നേതാക്കന്മാരെ, കഴിഞ്ഞ ദിവസം എന്റെ പേരിൽ ചില ക്ലിപ്പുകൾ പുറത്തു ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ചെറിയ വിശദീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ വോയിസ് ക്ലിപ്പ്. കാസർഗോഡ് ജില്ല മംഗലാപുരം ഭാഗത്ത് സമസ്തക്ക് ശക്തമായ സ്വാധീനം ഉണ്ടാക്കി തന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാസി ഉസ്താദ്, അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലും അതുപോലെ തന്നെ അമുസ്ലിങ്ങൾക്കിടയിലും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനയായ എസ് കെ എസ് എഫിന്റെ ഓൺലൈൻ ക്ലാസ് റൂമായ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ വിനീതനെ ആ വിഷയം കാസർഗോഡുകാരനായതുകൊണ്ട് തന്നെ ആ വിഷയം അന്വേഷിക്കാനും അത് ശക്തമായിട്ട് ബൈലക്സ് മെസഞ്ചറിലും മറ്റും ശക്തമായിട്ട് നിങ്ങൾ ആ വിഷയം പഠിച്ചുകൊണ്ട് അവതരിപ്പിക്കണമെന്നും എന്നെ ഏൽപ്പിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാസി ഉസ്താദിന്റെ വീട്ടിലേക്ക് പോവുകയും ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാസി ഉസ്താദിനെ അവസാനം കൊലപാതകികൾ കൊണ്ടുപോയ ആ പാറക്കെട്ടിന്റെ മുകളിലേക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാസി ഉസ്താദിന്റെ ഭൗതിക ശരീരം അവസാനമായി കണ്ടുകിട്ടിയ കടൽ തീരത്തും പോകാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാസി ഉസ്താദിന്റെ കഴുത്ത് ഞെരുക്കി കഴുത്തല്ല് പൊട്ടുന്ന രീതിയിൽ കഴുത്ത് ഞെരുക്കി കൊല്ലുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാസി ഉസ്താദിന്റെ അവസാന നിമിഷങ്ങളിലെ ആ ഞെരുക്കം കേട്ട, ആ ശബ്ദം കേട്ട സ്ത്രീയെ പോലും അവിടെ പോയി കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ സങ്കടകരവും അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരുടെ ഹൃദയത്തിൽ എന്നും ഒരു മുറിവായിട്ട് ബാക്കി നിൽക്കുന്ന ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാസി ഉസ്താദിന്റെ കൊലപാതകം. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ, കേരളത്തിലെ ഏറ്റവും പരമോന്നത അന്വേഷണ ഏജൻസിയായ CBI, അവർ പോലും പലപ്പോഴും അത് അന്വേഷിച്ച് അത് കൊലപാതകം തന്നെയാണ് എന്ന് അവർക്ക് പോലും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടും അവസാനം ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി അത് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി ആ കേസ് അവസാനിപ്പിച്ചു പോകുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാസി ഉസ്താദിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ ശക്തമായ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്, യാതൊരു സംശയവുമില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ് റൂമിന്റെ അഡ്മിന്മാർ മാത്രമുള്ള ഗ്രൂപ്പിൽ നമ്മൾ പല ചർച്ചകളും നടത്താറുണ്ട്. മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വ്യാജമുടിക്കാരായ AP വിഭാഗത്തിന്റെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. സംസ്ഥാനക്കാരുടെ വിഷയം ചർച്ച ചെയ്യാറുണ്ട്. ഒരുപാട് വ്യാജ തരീക്കത്തുകാരുടെ വിഷയം ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ പലരുടെയും വിഷയങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ സംഘടനാപരമായിട്ടും അല്ലാതെയുമുള്ള വിഷയങ്ങൾ നമ്മൾ തർക്കിച്ചുകൊണ്ട് ചർച്ച ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഉദാഹരണത്തിന് മുജാഹിദ് പ്രസ്ഥാനക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഉദാഹരണത്തിന് ചിലപ്പോൾ ഞാനാണ് ചോദ്യകർത്താവെങ്കിൽ ഞാൻ ചോദിക്കും, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് സമസ്തക്കാരെ നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളോടും അമ്പിയാക്കളോടും സഹായം ചോദിക്കുന്നത് എന്ന ചോദ്യം ചിലപ്പോൾ ഞാൻ ചോദിക്കും, ചിലപ്പോൾ എന്നോട് അവിടെയുള്ള മറ്റടിമൻ ചോദിക്കും. അപ്പൊ ഞങ്ങൾ അതിന് മറുപടി പറയും, ചിലപ്പോൾ ഉസ്താദ്മാർ അതിന് മറുപടി പറയും. അങ്ങനെ അതിലുള്ള മറുപടിയും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഈ SKISR അഡ്മിൻ ഗ്രൂപ്പ്. അവിടെ നമ്മൾ പലതും ചർച്ച ചെയ്യാറുണ്ട് എന്ന് വിചാരിച്ച് അതിലെ എന്റെ ആ ചോദ്യം മാത്രം എടുത്തിട്ട് എന്തിനാണ് നിങ്ങൾ അമ്പിയാക്കളോടും മൗലിയാക്കളോടും സഹായം ചോദിക്കുന്നത്, അള്ളാഹുനോട് മാത്രം ചോദിച്ചാൽ പോരെ, ആ ചോദ്യം മാത്രം എടുത്തിട്ട് കണ്ട ഇവൻ വഹാബിയാണ് എന്ന് ചിത്രീകരിക്കുന്ന അതേ ശൈലിയിലാണ് എന്റെ ഈ വോയിസുകൾ ഇപ്പൊ പ്രചരിക്കുന്നത്. വ്യാജമുടിക്കാർ, അവർ കളവിന്റെ അഹലുകാരാണ്. പക്ഷെ അവർ അറിയുന്നില്ല അവർ അവരുടെ കബറ് തന്നെ കുഴിക്കുകയാണ് എന്നുള്ളത്. കാരണം ഈ ചെമ്പരിക്ക ഖാസി ഉസ്താദിന്റെ വിഷയം അത്
മാധ്യമ ലോകത്ത് ചർച്ചയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അൽഹംദുലില്ലാ, ഈ രണ്ട് ദിവസം കൊണ്ട് ഇത്ര മനോഹരമായിട്ട് അത് വിവാദമാക്കി തന്ന എ പി കാർക്ക് നന്ദി. കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഷാദിയയുടെ സ്ഥാപകൻ, എം ഐ സിയുടെ സ്ഥാപകൻ, മാത്രമല്ല കാസർഗോഡ് മംഗലാപുരം ഭാഗത്ത് സമസ്തക്ക് ശക്തമായ സ്വാധീനം ചെലുത്തിയ മനുഷ്യൻ. ആ മനുഷ്യനെ ഇല്ലാതാക്കേണ്ടത് ആരുടെ പ്ലാനാണ് എന്ന് ഏതൊരു അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കും അറിയാം. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങള് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ചെമ്പരയ്ക്ക് കാദി ഉസ്താദിന്റെ മക്കളുമായിട്ട് ഞാൻ നല്ല ബന്ധമാണ്. അവരുമായിട്ട് പല വിഷയങ്ങളും ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്വാഭാവികമായിട്ടും അവരുടെ വിഷമം വീണ്ടും സി ബി ഐ ഇത് ആർക്കോ വേണ്ടിയിട്ട് ആ കേസ് ക്ലോസ് ചെയ്ത ആ സംഭവക്രമങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഉസ്മാൻ സാഹിബ് എന്നോട് പറഞ്ഞു, പിന്നെ സമസ്ത വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, കാരണം സമസ്ത ശക്തമായിട്ട് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഇത് കൊലപാതകമാണെന്ന് ധൈര്യസമേതം മാലോകറോട് വിളിച്ചു പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുൽമയുടെ ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായി ഉസ്താദാണ്, അതുപോലെ സത്താർ പന്തല്ലൂർ സാഹിബാണ്, അതുപോലെ ഹമീദ് ഫൈസി ഉസ്താദാണ്. മാത്രവുമല്ല കാസർഗോഡ് ഭാഗത്ത് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ള ആദ്യം മുതൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും മുൻപന്തിയിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽമ, അതുപോലെ തന്നെ അതിന്റെ പോഷക സംഘടന എസ് കെ എസ് എഫും എസ് വൈ എസും. കാരണം കഴിഞ്ഞ എസ് വൈ എസിന്റെ സമ്മേളനത്തിൽ പോലും ഈ വിഷയത്തിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അത്രമാത്രം സമസ്ത ഇതിന്റെ പിന്നാലെയുണ്ട്. ബഹുമാനപ്പെട്ട സി എം ഉസ്താദിനെ പോലെ തന്നെ ഒരു മഹാനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട യു എം ഉസ്താദ്. ഈ വിഷയത്തിൽ, ഈ കേസിന്റെ വിഷയത്തിൽ ആദ്യം മുതൽ അവസാനം വരെ സമസ്ത കേരള ജമിയത്തുലമ സംഘടിപ്പിക്കുന്ന എല്ലാ പ്രതിഷേധ പരിപാടികൾക്കും ബഹുമാനപ്പെട്ട താജുദ്ദീൻ ദാരിമിക്കും അതുപോലെ തന്നെ ഇബ്രാഹിം ഫൈസിക്കൊക്കെ എല്ലാവിധ സഹകരണവും സമരങ്ങളുടെ മുൻപന്തിയിൽ നിന്ന ആളുമാണ് ബഹുമാനപ്പെട്ട യു എം ഉസ്താദ്. ആർക്കും അതിൽ സംശയമില്ല. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ വരുന്ന സമസ്തയുടെ എതിരാളികളുടെ ചില ചോദ്യങ്ങൾ, സമസ്തക്കെതിരെ വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യകർത്താവായിട്ട് ഞാൻ സമസ്തയിൽ ആ ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ ഉസ്താദുമാരോടും മറ്റ് അഡ്മിമാരോടും ചോദിക്കുന്ന ചോദ്യമാണ്. അത് ഒരുപാട് ക്ലിപ്പുകളുണ്ട്, ഈ നാല് ക്ലിപ്പുകളല്ല, ഒരുപാട് ക്ലിപ്പുകളുണ്ട്, ഇതിനേക്കാൾ ഗുരുതരമായ ക്ലിപ്പുകളുണ്ട്. കാന്തപുരത്തിന്റെ ചേകന്നൂർ കേസ് പോലും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പലതും ഇതിന് ചോദിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളും വന്നിട്ടുണ്ട് ചർച്ചയിൽ, പല മറുപടികളും വന്നിട്ടുണ്ട്. വളരെ വ്യക്തമായ മറുപടി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അങ്ങനെ ഈ ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല, കാരണം സമസ്ത ഇതിൽ എല്ലാ തരത്തിലും ഇടപെട്ടിട്ടുണ്ടെന്ന്. മാത്രമല്ല നിങ്ങളോട് ഇപ്പൊ ചാറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഞാന് ഞങ്ങളുടെ അഡ്മിൻ ഗ്രൂപ്പിൽ ഈ വിഷയം തന്നെയാ ചർച്ച ചെയ്യുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് തെളിവിന് വേണ്ടിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാല് ക്ലിപ്പ് അങ്ങോട്ട് ഇട്ടു കൊടുത്തു. അദ്ദേഹം സദുദ്ദേശമായിട്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ചെമ്പരിക്കയിലുള്ള ഗ്രൂപ്പിൽ ആ ക്ലിപ്പുകൾ ഫോർവേഡ് ചെയ്തു. അദ്ദേഹം അറിയില്ല, ഇതിന്റെ ഗൗരവം അറിയാതെ അദ്ദേഹം വിട്ടു ആ ക്ലിപ്പുകൾ. അവിടെ നിന്ന് മറ്റു ഗ്രൂപ്പിലേക്ക് പോയി, അങ്ങനെ ചോർന്ന് ചോർന്ന് നമ്മുടെ വ്യാജമുടിക്കാരടുത്തേക്ക് പോയി. സാലിഹ് സഖാഫി പറഞ്ഞതുപോലെ തനി കഴുതകളായ നമ്മുടെ എ പി വിഭാഗക്കാർ, നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾ ഇത്രമാത്രം തരം താണു പോയല്ലോ. ആദർശ പാപ്രത്വം കൊണ്ട് നിങ്ങൾ ഇപ്പം ഒരു സമസ്തയുടെ, വെറും ഒരു സാധാരണക്കാരനായ എ ആർ സി കെ പിന്റെ ക്ലിപ്പ് പ്രചരിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പോയല്ലോ. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിങ്ങളുടെ നേതാവ് വഹാബ് സഖാഫി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പരിപാടിയിൽ എന്റെ ഒരു പഴയ ക്ലിപ്പ് ഇട്ടിരുന്നു അദ്ദേഹം. ഇനിയിപ്പോ ഇന്നോ നാളത്തോ പരിപാടിയിൽ വീണ്ടും വേണമെങ്കിൽ വഹാബ് സഖാഫി ഈ ക്ലിപ്പും വേണമെങ്കിൽ ഇടും, കാരണം നിങ്ങൾക്ക് ആദർശമില്ലല്ലോ. അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ഒരു കൂട്ടരല്ലേ നിങ്ങള്, അല്ലേ? ബോംബെയിലെ ചോർ ബസാറിന്റെ പിന്നാമ്പുറത്തെ തെരുവിൽ നിന്ന് ഏതോ പെണ്ണിന്റെ മുടി കൊണ്ടുവന്ന് ആ തെരുവ് മുടി തിരുമുടിയാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് തിരുമുടിയാണ് എന്ന് മനസ്സിലാക്കിയവരല്ലേ നിങ്ങള്? അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായതല്ലേ അത് വ്യാജമുടിയാണെന്ന്? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്തുകൾ നിഷേധിച്ചപ്പോഴും അത് മണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയവരല്ലേ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരുണ്ടാകാം, കത്തിപ്പോയേക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോജിദത്തൊക്കെ വഫാത്തോടെ കൂടി നിലച്ചു പോയി എന്ന് പറഞ്ഞപ്പോ പോലും ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയവരല്ലേ നിങ്ങള്? സമസ്ത കേരള ജമിയത്തിന്റെ പ്രവർത്തകർ അങ്ങനെയല്ല. അവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരവരുടെ ഉസ്താദുമാരോട് ചോദിക്കും. ഉസ്താദുമാർ അതിന് എല്ലാം, അതിന്റെ എല്ലാ വശങ്ങളും വിശദീകരിച്ചുകൊണ്ട് മറുപടി പറയും.
അല്ലാതെ ഒളിച്ചോടൂല. കാരണം സമസ്ത ഹക്കിന്റെ പ്രസ്ഥാനമാണ്, സമസ്ത ഹക്കായ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പണ്ഡിതന്മാർ, അതിന്റെ നേതാക്കന്മാർ, അതിന്റെ താഴേക്കടയിലുള്ള പ്രവർത്തകർ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ്, എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയ കാര്യമാണ് ബഹുമാനപ്പെട്ട ചെമ്പരിക കാദി ഉസ്താദിന്റേത്. ഒരു ആസൂത്രിത കൊലപാതകമാണ്, അതിന്റെ കൊലപാതകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനടക്കമുള്ള സകല സമസ്തയുടെ പ്രവർത്തകരും. അതുകൊണ്ട് നിങ്ങളെ ഇന്ത്യ ഇടയിൽ കരുതി ഈ ക്ലിപ്പ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കണ്ട. നിങ്ങൾ പ്രചരിപ്പിച്ചൊരു നന്ദി രേഖപ്പെടുത്തുന്നു. ക്ലിപ്പുകൾ വേറെയുമുണ്ട്, ഇതുവരെ വെളിച്ചം കാണാത്ത ഒരുപാട് ക്ലിപ്പുകൾ ഇനിയുമുണ്ട്. നിങ്ങളുടെ മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നവരുമായ പല മുഷാവർ അംഗങ്ങളുടെ ക്ലിപ്പ് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇതുവരെ പുറത്തുവിടാത്ത. എന്തേ ഒരു കൈ നോക്കുന്നോ? എ പി ബാക്കാര്, വ്യാജമുടിക്കാര്, ഒരു കൈ നോക്കുന്നോ? നിങ്ങൾ ആരോടാ കളിക്കുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കുട്ടികളോടോ? കുളിപ്പിച്ച് കിടത്തും നിങ്ങളെ. കാരണം നിങ്ങളുടെ വിഭാഗത്തിന് മുടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ച നൌഷാദ് ഹസനി നിങ്ങൾക്ക് ഇന്ന് തലവേദനയായിട്ടുണ്ട്. അദ്ദേഹത്തിന് പോലും മറുപടി പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ ഇന്നുള്ളത്. ശവത്തിൽ കുത്തരുതല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെ വല്ലാതെ ഇപ്പോ അങ്ങോട്ട് ചൊറിയാൻ വരാത്തത്. കാരണം നിങ്ങളെ ഏറെ പോരാ, അതുകൊണ്ടാണ്. പിന്നെ ഈ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് ദിവസം സമസ്തയുടെ പ്രവർത്തകർ, അവർ പലതും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും, വിഷമിച്ചിട്ടുണ്ടാകും. അവരോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ തെറ്റിദ്ധരിച്ചത് ഇതിന്റെ ആകെത്തുക ഇത്ര മാത്രമാണ്. നമ്മുടെ അഡ്മിൻ ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ, സംസ്ഥാനക്കാരുമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ, അതുപോലെ സംഘടനാപരമായ വിഷയങ്ങൾ, അതുപോലെ പല വിഷയങ്ങളും, മുജാഹിദുമായിട്ട് ബന്ധപ്പെട്ട, എ പി വിഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് നമ്മുടെ ഉസ്താദ്മാർ അതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് ഇത് ഇന്ന പോലെയാണ്, ഇത് ഇങ്ങനെയാണ് മറുപടി പറയേണ്ടത്, ഇതിങ്ങനെയാണ്. അങ്ങനെ പഠിപ്പിച്ചെടുത്ത ഒരു സാധനമാണ് ഇ ആർ സി കെ പി. ആ എ ആർ സി കെ പിന്നെ മുന്നിൽ വന്നുകൊണ്ട് ആദർശപരമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആരെങ്കിലും എ പി വിഭാഗത്തിലുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടോ? അല്ലെങ്കിൽ സംസ്ഥാനക്കാരിലുണ്ടോ? അങ്ങനെ എന്നെ ആക്കി മാറ്റിയതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമും അതിന്റെ അഡ്മിൻമാരും അതിന്റെ ഉസ്താദുമാരുമാണ്. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ചർച്ച നടക്കും, അതിനുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പ് എടുത്ത് നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല എന്ന് മാത്രം അറിയിച്ചുകൊണ്ട്, ഇനിയും ഈ വിഷയത്തിൽ എന്ത് സംശയമുണ്ടെങ്കിലും ആ സംശയങ്ങളൊക്കെ തീർക്കാൻ സന്നദ്ധനാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലം ദുആ വസിയത്തോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.